ഇമാം ബുഖാരി മുബ്തദിയാണോ അതുപോലെ തന്നെ ഒരുപാട് ഒരുപാട് പണ്ഡിതന്മാർ ഇമാം അഹമ്മദ് മുബ്തദിയാണോ സലഫുകളിൽ ആരാണ് നിങ്ങൾ വ്യാഖ്യാനിക്കുമ്പോൾ വ്യാഖ്യാനിച്ചിട്ടുള്ളത് വ്യാഖ്യാനം എന്നത് പിൽക്കാലത്ത് മുഅ്തസില വിഭാഗവും അതുപോലെ തന്നെ മുത്തഖല്ലിമീങ്ങളും കൊണ്ടുവന്നതാണ് ഇബ്നു ഹജർ അസ്ഖലാനി അദ്ദേഹത്തിന്റെ ഫത്വുൽ ബാരിയിൽ സലഫുകളുടെ ഈ വീക്ഷണത്തെ കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട് എന്തിനധികം നിങ്ങൾ വിളിച്ചു തേടുന്ന ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനിയുടെ ഗുനിയ ഞങ്ങൾ പലവട്ടം വായിച്ചതല്ലേ അത് അള്ളാഹുവിന്റെ കൈകളെ കുറിച്ച് വന്നത് അള്ളാഹുവിന്റെ നുസൂലിനെ കുറിച്ച് വന്നത് അങ്ങനെ തന്നെ പറയലാണ് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ രീതി എന്ന് അതിൽ പറഞ്ഞിട്ടില്ലേ വ്യാഖ്യാനിക്കൽ ഇസ്തിലാ എന്ന് പറയൽ അർത്ഥം പറയൽ അതെല്ലാം മുഅ്തസിലത്തിന്റെയും അതുപോലെ തന്നെ പഴച്ച മറ്റു കക്ഷികളുടെയും രീതികളാണെന്ന് പറഞ്ഞിട്ടില്ലേ അപ്പൊ സുഹൃത്തുക്കളെ ഞങ്ങളെ കുറിച്ച് ഞങ്ങളെ വിശ്വാസം ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ പ്രസംഗിച്ച ഈ സഖാഫിയോട് ചോദിക്കട്ടെ ഞാൻ ഈ വായിച്ച റിസാല ഞാൻ ഈ വായിച്ച മുഹമ്മദ് മുസ്യാരുടെ പുസ്തകം വാഴക്കാട്ട നോട്ടീസ് ഇതിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട് അക്ക വിട്ടുപട മറുപടി പറയണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ സിഫത്തിനെ വ്യാഖ്യാനിച്ചത് നിങ്ങൾ പറയണം സഹാബികൾ വ്യാഖ്യാനിച്ചത് നിങ്ങൾ പറയണം അപ്പോഴേ നിങ്ങൾ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് ആകുള്ളൂ എന്താ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് അസ്സുന്നത്തു മാ സന്നഹു റസൂലുള്ളാഹ് വൽ ജമാഅത്ത് മത്തഫഖാലി അസ്ഹാബു റസൂലില്ലാഹ് ഒരു സഹാബിയുടെ അഭിപ്രായം പോരാ സഹാബികളെ ഏകോപിച്ച തീരുമാനവും പ്രവാചക ചര്യയും അവലംബിക്കുന്നവരാരോ അവർക്ക് പറയുന്ന പേരാണ് അഹ്ലു സുന്നത്ത് വൽ ജമാഅ അസ്മാഉ സിഫാത്തിന്റെ കാര്യത്തിൽ ഞങ്ങൾ വെല്ലുവിളിക്കുന്നു നിങ്ങൾക്ക് സാധിക്കുമോ സാധിക്കുമെങ്കിൽ ചാലിയത്ത് നടക്കുന്ന അടുത്ത ഖണ്ഡന പ്രസംഗം അതാകട്ടെ ഞങ്ങൾ വാഴക്കാട് ആവർത്തിക്കാൻ കാത്തിരിക്കുകയാണ് വാഴക്കാട്ടിന് പേരോട് ചോദിച്ചില്ലേ അബ്ദുറഹ്മാൻ സലഫിയോട് എട്ട് പ്രാവശ്യമേ പേരോട് വന്നുള്ളൂ ഒമ്പത് പ്രാവശ്യം സലഫി വന്നു എന്തേ നിർത്തി പോന്നത് അവിടെ ചർച്ച ഇതായിരുന്നില്ലേ എത്ര കിതാബുകളാണ് അന്ന് അബ്ദുറഹ്മാൻ സലഫി വായിച്ചത് പേരോടിനെ കൊണ്ട് ആ മൂക്ക് കൊണ്ട് ക്ഷാവരപ്പിക്കുക എന്ന് പറഞ്ഞതുപോലെ കാര്യങ്ങൾ ഓരോന്നോരോന്നായി സമ്മതിച്ചിരുന്നു അന്ന് ക്ലിപ്പില്ല എന്നിട്ടും ഓഡിയോ ക്ലിപ്പ് ഇട്ടിട്ട് ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ സലഫി കാര്യങ്ങൾ വിശദീകരിച്ചു മുസ്ലിം കേരളത്തിന് ഒരു വിജ്ഞാന വിരുന്നായിരുന്നു വാഴക്കാട് സംവാദം എന്നതിൽ ആർക്കും രണ്ടഭിപ്രായം ഉണ്ടാവുകയില്ല അത് ആവർത്തിക്കും ഇനി ചാലിയെത്തും വരട്ടെ വീണ്ടും വരട്ടെ എന്നിട്ട് ഇവിടെ വെച്ച് ഉളുപ്പില്ലാതെ പറഞ്ഞത് എന്താണോ എത്ര സ്ഥലത്ത് ഞങ്ങൾ മറുപടി പറഞ്ഞതായി വിഷയം 1952 അൽമനാറിൽ പറഞ്ഞിരിക്കുന്നു അള്ളാഹുവിന്റെ ശരീരമുണ്ടെന്നോ അവയവങ്ങൾ ഉണ്ടെന്നോ പറയുന്നവർ മുബ്തദി കാഫിറുകളാണ് അവിടെ ശരീരവും അവയവേ പറഞ്ഞിട്ടുള്ളൂ ഇയാളെ കൈയുണ്ട് എന്നും കൂടി അങ്ങ് കൂട്ടി അങ്ങനെയാണല്ലോ കെറും തട്ടിപ്പാണല്ലോ അള്ളാഹുവിന് ശരീരമുണ്ടെന്നും അള്ളാഹുവിന് അവയമുണ്ടെന്നോ വിശ്വസിച്ച് മുബ്തദി കാഫിറാണ് ഞങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നില്ല സലഫുകൾക്കിടയിൽ അങ്ങനെ ഒരു ചർച്ചയും ഇല്ല മുൻഗാമികളെ ഗ്രന്ഥങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ അള്ളാഹുക്ക് ശരീരമുണ്ടോ ഇല്ലേ എന്ന് സലഫ് സാലികൾ ചർച്ച ചെയ്തിട്ടില്ല സഹാബികൾ ചർച്ച ചെയ്തിട്ടില്ല പിൽക്കാലത്തുണ്ടായ അനാവശ്യമായ ചർച്ചയാണത് അള്ളാഹുവിന് കൈയുണ്ട് കാലുണ്ട് കണ്ണുണ്ട് കാൽപാദമുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും അള്ളാഹിന്റെ അവയവങ്ങളല്ല അതെല്ലാം അള്ളാഹുവിന്റെ സിഫത്തുകളാകുന്നു വിശേഷണങ്ങളാകുന്നു ഗുണങ്ങളാകുന്നു അതാണ് മുസ്ലിമീങ്ങളെ വിശ്വാസം ബാഹ്യമായ അർത്ഥം പറയല്ലാതെ മനുഷ്യനെ പോലെ എന്ന് സങ്കല്പിക്കാൻ പാടില്ല അഖീദയുടെ ഗ്രന്ഥങ്ങളിലൊക്കെ കാണാം മിൻ ഗൈരി തക്ലീഫിൻ രൂപം പറയാതെ മിൻ ഗൈരി തഹരീഫിൻ അക്ഷരങ്ങൾ മാറ്റിയോ അർത്ഥം മാറ്റിയോ ദുർവ്യാഖ്യാനിക്കാതെ വമിൻ ഗൈരി തഅ്തീലിൻ നിഷേധിക്കാതെ വമിൻ ഗൈരി തസ്ബീഹിൻ ഉപമ പറയാതെ ഇതാണ് അഖീദയിലുള്ള ഞങ്ങളുടെ നിലപാട് അല്ലാഹുവിന്റെ സിഫത്തുകൾ അല്ലാഹുവിന്റെ ഖുർആനിലും റസൂലുള്ളാഹിന്റെ ഹദീസിലും എങ്ങനെ വന്നോ അങ്ങനെ തന്നെ പറയുക വ്യാഖ്യാനത്തിലേക്ക് കടക്കാതിരിക്കുക ഇതാണ് ഞങ്ങൾ സ്വീകരിച്ച മാർഗം ഇതാണ് ഇസ്ലാഹിൽ വന്ന ലേഖനം അത് അബ്ദുസലാം സുല്ലമി അയാളിപ്പോ നിങ്ങളെ മാർഗത്തിലേക്ക് പോന്നുകൊണ്ടിരിക്കുകയാണ് അശ്അരിയ്യത്തിന്റെ പാണ്ഡം പേറി നടക്കുന്ന സുല്ലമിയെ ഞങ്ങൾ തൊലിയുരിച്ച് കാണിക്കും ഇൻഷാ അല്ലാ യാതൊരു സംശയവും വേണ്ട ഞങ്ങൾ ബുഖാരിയിലെ ഹദീസ് ഉദ്ധരിക്കാണ് ഇസ്ലാഹിൽ ചെയ്തത് നിങ്ങൾ വരുമ്പോൾ ഞാൻ പറഞ്ഞ ഹദീസ് ഇവിടെ വായിച്ചിട്ട് അതൊന്ന് വ്യാഖ്യാനിച്ച് പറഞ്ഞു തരണം അതിന് മുൻഗാമികൾ എങ്ങനെ മനസ്സിലാക്കിയെന്ന് നിങ്ങൾ പറഞ്ഞു തരണം അതല്ലാതെ ഊരണ്ട് എന്നും കൂടി പറഞ്ഞ് എന്ന് പറഞ്ഞ് കളിയാക്കുന്നത് അള്ളാഹുവിനെ കളിയാക്കലാണ് അത് മാത്രമേ ഞങ്ങൾ അതിനെ സംബന്ധിച്ച് പറയാറുള്ളൂ പിന്നെ സുഹൃത്തുക്കളെ ഞങ്ങളുടെ മറ്റൊരു വിധേയത്വം എന്താണെന്നോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേവലം സാധാരണ മനുഷ്യനാണെന്ന് പറഞ്ഞു എത്ര നാളായി നിങ്ങൾ ഇത് പുലമ്പി നടക്കുന്നു ഡോക്ടർ ഉസ്മാൻ സാഹിബിന്റെ ലേഖനത്തിലെ രണ്ടു വാചകങ്ങൾ വായിച്ച് മുജാഹിദുകൾ വഹീന നിഷേധിക്കുന്നു എന്ന് വരെ വിളിച്ചു പോവാണ് സാധാരണ മനുഷ്യന്മാർക്കുള്ള കേൾവി
പിറവിയും സാധാരണ മനുഷ്യന്മാർക്കുള്ള കാഴ്ചയും മാത്രമേ റസൂലുള്ളാഹി ഉണ്ടായിരുന്നുള്ളൂ. കണ്ട കണ്ടോ, വഹയന നിഷേധിക്കലല്ലേ ഇത്. ജിബ്രീൽ വരുന്നു, സഹാബികൾ കാണുന്നില്ല. നബി കാണുന്നു, വഹയു വരുന്നു, സഹാബികൾക്ക് മനസ്സിലാകുന്നില്ല. നബ്സാസം കേൾക്കുന്നു, മണിനാദം പോലുള്ള ശബ്ദം, അത് നബി ഗ്രഹിക്കുന്നു. അപ്പൊ സാധാരണ കേൾവിയാണോ? അല്ല. സാധാരണ കാഴ്ചയാണോ? അല്ല. അപ്പൊ വഹാബി പറയുന്നതോ? വഹാബി പറയുന്നത് സാധാരണ കേൾവിയും സാധാരണ കാഴ്ചയും. നബുവത്തിനെ നിഷേധിക്കുന്ന, വഹയനെ നിഷേധിക്കുന്ന വർത്തമാനമല്ലേ ഇത് എന്നാണ്. യഥാർത്ഥത്തിൽ ശബാബിലെ ഒരു വാചകം, ഡോക്ടർ മുസ്ലിം സാഹിബ് റഹിമഹുല്ലാഹ് എഴുതിയൊരു വാചകം, ദുർവ്യാഖ്യം. അതിന്റെ തൊട്ടടുത്ത വാചകം വായിച്ചാൽ വിഷയം വളരെ ക്ലിയർ ആകും. അതിന്റെ തൊട്ടടുത്ത വാചകം വായിക്കാൻ എന്താണ് ആ വാചകം നിങ്ങൾ കേട്ടോളൂ. സാധാരണ മനുഷ്യപ്രകൃതിയുള്ളവരായിരുന്നു പ്രവാചകന്മാർ. അവർക്ക് സാധാരണ മനുഷ്യരെ പോലെ കേൾവിയും കാഴ്ചയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതുവരെ അവർ വായിക്കുള്ളൂ. തൊട്ടടുത്ത വാചകം എന്താറിയോ? ഒരാൾ കപട വിശ്വാസിയാണോ അല്ലേ എന്ന് തിരിച്ചറിയാനുള്ള അവയവവും നബിക്കുണ്ടായിരുന്നില്ല. അതിന് അള്ളാഹുവിന്റെ വഹയു വേണ്ടിയിരുന്നു. വഹയു നിഷേധിച്ചു എന്ന് പറയാനാണ് ഇവരിത് കൊണ്ടുവരുന്നത്. തൊട്ടടുത്ത വാചകം തന്നെ, വഹയുണ്ടായാലേ ആരാണ് മുനാഫിക്കുന്ന നബിക്ക് തിരിച്ചറിയുള്ളൂ, അതിലെ പ്രത്യേക അവയവം നബിക്കുണ്ടായിരുന്നില്ല. വഹയനെ സ്ഥാപിക്കുന്ന പിന്നെയും വാചകങ്ങൾ അതിൽ തന്നെയുണ്ട്. അള്ളാഹുവിങ്കിൽ നിന്ന് വഹയു മുഖേന അദൃശ്യകാര്യങ്ങളെ പറ്റി അള്ളാഹു ഉദ്ദേശിക്കുന്ന അറിവ് അവർക്ക് കിട്ടിയിരുന്നു. അവർക്ക് ഇഷ്ടമുള്ളപ്പോൾ കിട്ടുന്ന ഒന്നല്ല വഹയ്. അതിന്മേൽ അവർക്ക് സ്വയം ഒരു നിയന്ത്രണവും ഇല്ല. തൊട്ടടുത്ത വാചകങ്ങളായത് ഇങ്ങനെ അപ്പുറവും ഇപ്പുറവും മുറിച്ച് മുജാഹിദുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന സ്വഭാവം, അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. ഈ ശബാബ് വന്ന് തൊട്ടടുത്ത ശബാബിൽ തന്നെ ഇ കെ എം പന്നൂർ എഴുതി ഉസ്താദിന്റെ കയ്യിൽ ശബാബ്. വാമൊഴിയും വരമൊഴിയും കണ്ട് വായിച്ചവർ ഓർക്കുന്നുണ്ടാകും. ഈ ശബാബ് നമ്മൾ സൂക്ഷിച്ചു വെക്കണം. 5 കൊല്ലം കഴിഞ്ഞാൽ ഇത് നിധി കിട്ടും എന്ന് ഉസ്താദിനോട് ഉസ്താദ് ശിഷ്യന്മാരോട് പറയാം. അതെന്താ ഉസ്താദെ നിധി? അതിൽ ഡോക്ടർ ഉസ്മാന്റെ ലേഖനമുണ്ട്. അപ്പൊ ഉസ്താദ് എന്നാ ഇപ്പൊ തന്നെ അങ്ങ് പറഞ്ഞൂടെ? ഇപ്പൊ പറഞ്ഞാൽ എല്ലാരുടെ കയ്യിൽ ആ ശബാബ് ഉണ്ടാവും. 4-5 കൊല്ലം കഴിഞ്ഞ് ആരുടെ കയ്യിൽ അതുണ്ടാവില്ല, തൂക്കി വിറ്റിട്ടുണ്ടാകും. അപ്പോൾ എടുത്ത് വായിക്കണം എന്ന് അദ്ദേഹം സാങ്കല്പികമായ ഒരു കഥയിലൂടെ ഉസ്താദിന്റെ കയ്യിൽ ശബാബ് എന്ന് പറഞ്ഞ് എഴുതിയിരുന്നു. വാസ്തവത്തിൽ സംഭവിച്ചതാണ്. തൊട്ടടുത്ത കൊല്ലങ്ങളിലൊന്നും വായിച്ചില്ല. 3-5 കൊല്ലം കഴിഞ്ഞപ്പോൾ അതാ ശബാബുമായി രംഗത്തിറങ്ങി. പക്ഷേ ഞങ്ങളെ കുട്ടികളത് പിടികൂടി. കൊടുവള്ളിയിൽ വെച്ച് ഗോപനും മോളിയും എന്ന് പറഞ്ഞതുപോലെ അലവിയും സുലൈമാനും ഇതേ നുണ പറഞ്ഞു. അപ്പൊ ഞങ്ങളെ കുട്ടികൾ ആ ശബാബിന്റെ അപ്പുറം വായിക്കണമെന്ന് പറഞ്ഞു. ശബാബ് തരണം ഞങ്ങൾക്ക്, നിങ്ങൾ ആ വായിച്ച ശബാബ് തരണം. തരാൻ കൂട്ടാക്കുന്നതിന് ബഹളമുണ്ടാക്കി. അവസാനം കുട്ടികൾ പറഞ്ഞു വാങ്ങി വായിച്ചു. എന്നിട്ട് അവസാനത്തെ വാചകം വായിക്കുമ്പോ അലവി തക്ബീറില്ല. ആളുകൾ കേൾക്കാതെ കമ്പനി കണ്ടോളി. സാധാരണ മനുഷ്യപ്രകൃതിയുള്ള ഒരായിരുന്നു പ്രവാചകന്മാർ. അവർക്ക് സാധാരണ മനുഷ്യരെ പോലെയുള്ള കേൾവിയും കാഴ്ചയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കപട വിശ്വാസിയാണോ അല്ലേ എന്ന് തിരിച്ചറിയാനുള്ള ഒരവയവവും ലഭിക്കുണ്ടായിരുന്നില്ല. അതിന് അലവിന്റെ കള്ളത്തെ കബീർ ഒന്നുകൂടി കേക്കട്ടെ. അതിന്റെ സാധാരണ മനുഷ്യ പ്രകൃതിയുള്ള ഒരായിരുന്നു പ്രവാചകന്മാർ. അവർക്ക് സാധാരണ മനുഷ്യരെ പോലെയുള്ള കേൾവിയും കാഴ്ചയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതാണ് മൂസ. കടവത്തൂർ കോളേജിൽ പഠിച്ച എന്റെ ശിഷ്യൻ ചോദിച്ചപ്പോ അപ്പുറം വായിക്കാൻ പറഞ്ഞു. ശബാബ് കൊടുക്കുന്നില്ല. വളരെ പ്രയാസങ്ങൾ ഉണ്ടാക്കി ഞങ്ങൾ കുട്ടികൾക്ക്. ഇവിടെ പ്രസംഗിച്ചെന്താ? നിങ്ങൾ ഞങ്ങൾ മുഖാമുഖം നടത്താം, നിങ്ങൾ രോമത്തിന് പോലും കേടുപറ്റുകയില്ല. അന്ന് അവർ രക്ഷപ്പെട്ടത് എങ്ങനെയാ ഞങ്ങള്? ആ ഇവരുടെ സ്വഭാവമാണിത്. കട്ട് വായിച്ചപ്പോ അത് പിടികൂടി. അപ്പുറം വായിക്കാൻ പറഞ്ഞു. എന്നിട്ട് ആ വാചകം വരുമ്പോ എന്ത്, ഒരാൾ കപട വിശ്വാസിയാണോ അല്ലെന്ന് തിരിച്ചറിയാനുള്ള അവയവും നബിക്കുണ്ടായിരുന്നില്ല. അതിന് അള്ളാഹുവിന്റെ വഹയു വേണ്ടിയിരുന്നു. വഹയനെ നിഷേധിക്കുന്നു സ്ഥാപിക്കാൻ ജനങ്ങളുടെ മുമ്പില് തൊട്ടടുത്ത വാചകത്തിന് വഹയുണ്ട് എന്നാണ്. അത് കേൾക്കാതിരിക്കാൻ വേണ്ടി എന്റെ കള്ളത്തെ കബീർ. നിങ്ങളെ തെക്കുബീറൊക്കെ ഇതിനെയാണ്. നിങ്ങളെ തെക്കുബീർ, നിങ്ങളിപ്പോ തെക്കുബീരല്ലേ കൊണ്ടരാൻ കുത്തിരിക്കുന്നല്ല. 150 കാരന്റെ കമ്പടി എവിടെ പോയിപ്പോ?
ഇക്കള്ള തക്ബീർ തന്നെ ഞങ്ങൾക്ക് ഉണ്ടാവുള്ളൂ, വേറെ ഒന്നും ഉണ്ടാവില്ല. പിന്നെ സുഹൃത്തുക്കളെ, ഞങ്ങൾ മാത്രമല്ല, സാധാരണ മനുഷ്യൻ എന്ന പ്രയോഗം ഞങ്ങൾ മാത്രം പറഞ്ഞതല്ല, നിങ്ങളുടെ പരിഭാഷകളിലും ഇന്നമാഅനാ ബശറു മിസ്ലുക്കും, നബിയെ പറയുക ഞാൻ നിങ്ങളെപ്പോലുള്ള ഒരു മനുഷ്യൻ മാത്രമാകുന്നു എന്ന ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് നിങ്ങളുടെ തന്നെ പരിഭാഷയിൽ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഇതാ ബാപ്പു മുസ്യാർ തിരൂരങ്ങാടി എ പി സമസ്തയുടെ മുശാവറംഗം അദ്ദേഹത്തിന്റെ അവതാരികയോടുകൂടി അഭിപ്രായത്തോടുകൂടി ഇറക്കിയിട്ടുള്ള നമ്മുടെ അബ്ദുറഹ്മാൻ മഖ്ദൂമി പൊന്നാനി തിരൂരങ്ങാടി കാളി അദ്ദേഹത്തിന്റെ ഖുർആൻ പരിഭാഷ ഫതുഹുൽ അലീം അതിലിതാ കൊടുക്കുന്നത് കേട്ടോളൂ. സൂറത്ത് ഫുസ്സിലത്തിലെ ഖുൽ ഇന്നമാ അന ബശറും മിസ്ലുക്കും എന്ന ആയത്തിന് ഞാൻ നിങ്ങളെപ്പോലുള്ളൊരു മനുഷ്യൻ തന്നെയാണ്. അതിന്റെ വ്യാഖ്യാനം സഖാബികൾ എഴുതി വെച്ചോ? മറുപടി പറയണം. പ്രകൃത്യ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സാധാരണ മനുഷ്യനാണ്. ഓ, സാധാരണക്ക് എന്തൊരു നീളായിരിക്കോ? സാധാരണ മനുഷ്യനാണ്. ഉണ്ണുക, ഉറങ്ങുക, രോഗം ബാധിക്കുക തുടങ്ങിയ മാനുഷിക ഗുണം